26 27 37 02. ആൾക്കാരെല്ലാം സർക്കാർ പറയുന്ന രീതി അനുസരിച്ച് നിയമം പാലിച്ച് റേഷൻ വാങ്ങിക്കൊണ്ട് പോകുന്നു. സർക്കാർ പറയുന്ന രീതി അനുസരിച്ച് തന്നെ ആൾക്കാർ വരുന്നതും സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നതും എല്ലാം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഇന്നു മുതൽ ആരംഭിച്ചു. പലയിടങ്ങളിലും തിരക്കുകൾ നിയന്ത്രണ വിധേയമായിരുന്നു. ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ അന്ത്യോദയ മുൻഗണനാ വിഭാഗത്തിനും ഉച്ചയ്ക്ക് ശേഷം മുൻഗണനേതര വിഭാഗത്തിനുമാണ് റേഷൻ നൽകുക. പലയിടങ്ങളിലും ആരോഗ്യ പ്രവർത്തകരും പോലീസും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ മുന്നിലുണ്ട്. അളവിൽ സാധനം കൊടുക്കുന്നുണ്ട് റെസിഡൻസിന്റെ ആൾക്കാരും മറ്റ് ആൾക്കാരും സഹായിക്കുന്നുണ്ട്. രാവിലെ എല്ലാ നമ്പേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 0 1 0 അല്ല 1 0 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. കൃത്യമായിട്ട് ഉള്ള ഇടവേളകളിൽ ഞങ്ങൾ ടോക്കൺ കൊടുക്കുന്നുണ്ട്. റെസിഡൻസിൻ്റെ കെയർ ഓഫീസിൻ്റെ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അതനുസരിച്ച് വരുന്നുണ്ട്. കൂടുതൽ നമ്പേഴ്സ് ഉള്ളവർ ഗ്യാപ്പ് ഉള്ളതൊക്കെ അവർ അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ വേണ്ടി പറയുന്നുണ്ട്. പോയിട്ട് ഞങ്ങൾ എക്സ്ട്രാ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് ഒരു മീറ്റർ ഇടവിട്ട് ലൈൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വരുന്ന ആൾക്കാർ അവരുടെ കാർഡ് മേടിച്ച് വെച്ചിട്ട് നമ്മളൊരു 5-6 പേരുടെ കാർഡ് മേടിച്ച് വെച്ചിട്ട് കൃത്യമായിട്ട് കൊടുത്തു പോകുന്നുണ്ട്. പിന്നെ ഈ വെയിലിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല, കൊടുക്കുന്ന നമുക്കും ബുദ്ധിമുട്ടില്ല. ഗവൺമെൻറ് അനുവദിച്ച റേഷൻ സാധനങ്ങൾ കൃത്യസമയത്ത് ലഭ്യമായാൽ 20 മുമ്പ് തന്നെ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് വിതരണക്കാർ പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്, എനിക്ക് 80 ക്വിൻ്റൽ അരി വേണം ബോയിൽഡ്, അതിന് 30 വന്നുണ്ട്. ബാക്കി ഇനി കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എല്ലാ വെറൈറ്റിയിലും വരുന്നതനുസരിച്ച് കൊടുത്തോണ്ടിരിക്കും. ഇപ്പോൾ ഇത്രയും തീർന്നു, വന്നതിൽ പകുതിയോളം തീർന്നു, ഇന്നലെ വന്നതാണ്. നമുക്ക് സാധനം കിട്ടിയാൽ മാത്രം മതി, അവിടെ നിന്ന് ഡിപ്പോയിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇന്റർനെറ്റ് സ്പീഡും റേഷൻ വിതരണത്തെ ബാധിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ കാർഡ് പതിപ്പിക്കാനായി ഒരാൾക്ക് 20 മിനിറ്റിലേറെ സമയമെടുക്കുന്നത് കാരണം പലരും മടങ്ങിപ്പോവുകയാണ്. പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ച് ആളുകൾ തിരിച്ചുപോയി, അവരടുത്ത് പറഞ്ഞു 20 വരെ ഉണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞു. അവരൊക്കെ കുറച്ചൊക്കെ തിരിഞ്ഞു പോയി. എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന ഈ അരിസാധനങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്നാണ് ചില ആളുകളുടെ അഭിപ്രായം. ഗവൺമെന്റ് അനുവദിച്ച സൗജന്യ കിറ്റ് ലഭിക്കുന്നതിലുള്ള ആശങ്കയും ഇവർക്കുണ്ട്. വിശേഷമായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഒരാൾക്ക് 4 കിലോ 5 കിലോ സാധനം കൊടുക്കുന്നുണ്ടെന്ന് ഇത് ഇത്രയും വെച്ച് നമ്മുടെ വീടുപാട് എങ്ങനെ കഴിയുമെന്ന് നമുക്കേ അറിയാം. ഒരു ദിവസങ്ങളിൽ തന്നെ നമുക്ക് 1000 രൂപ നമ്മുടെ വീട്ടിൽ ചെലവാകും. ആണുങ്ങളെല്ലാം വീട്ടിൽ ഇരിക്കുകയാണ്. കൂലിപ്പണിക്ക് പോയിട്ടാണ് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കഞ്ഞി വയ്ക്കാനോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത്. എല്ലാം കൂടെ വീട്ടിലെ അസ്വസ്ഥയായിട്ടാണ് കിടക്കുന്നത്. എന്ത് ചെയ്യണമെന്നേ അറിഞ്ഞൂടാ. ഇത്ര റേഷൻ വാങ്ങിച്ച് ഞങ്ങൾ എന്തോന്ന് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. അത്രയ്ക്കുള്ള വിലയാണ് കടകളിൽ സാധനങ്ങൾ. കൊച്ചുമക്കൾക്ക് ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പെൻഷൻ വിതരണത്തിന് ബാങ്കുകൾ സ്വീകരിച്ചതുപോലെ കാർഡ് നമ്പർ വെച്ചാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 0 1 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന റേഷൻ കാർഡ് നമ്പർ ഉള്ളവർക്കാണ് വിതരണം ചെയ്തത്. 2 2 3 അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്കും 3 4 5 4 6 7 5 8 9 അക്കങ്ങളിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും സൗജന്യ റേഷൻ വാങ്ങാൻ കഴിയും. നേരിട്ടെത്തി റേഷൻ വാങ്ങാൻ സാധിക്കാത്തവർക്ക് റേഷൻ വീടുകളിലെത്തിക്കണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുന്നോട്ട് വച്ചിട്ടുണ്ട്.